പ്രിയപ്പെട്ടവരെ, രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത്, ചെറിയ കുഞ്ഞുങ്ങൾ അവർ മൊബൈലിന് അഡിക്റ്റാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരെ അതിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ടീം, അഥവാ 7 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ മൊബൈലിന് അഡിക്റ്റാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരെ അതിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ മൊബൈൽ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. നമ്മൾ സൂക്ഷിച്ച് നല്ലതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ഗുണവും ഫലവും ഏറെ വലുതായിരിക്കും. എന്നാൽ അത് നമ്മൾ മിസ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഉപദ്രവവും ഭവിഷ്യത്തും ചെറിയതൊന്നുമല്ല എന്നുള്ളത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ 2-3 കേസുകൾ എന്നോട് ചില ആളുകൾ ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിൽ ഞാനുണ്ട്. ആ കേസുകളെല്ലാം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഓരോ കുട്ടികൾ ഇടപെട്ടും കോണ്ടാക്ട് ചെയ്തും ഉണ്ടാക്കിയതാണ്. അത് പിന്നെ മാതാപിതാക്കൾക്ക്, പാരൻസിന് നിയന്ത്രിക്കാനും അവർക്ക് അതൊരു അതിനെ ഒരു നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരാനും കഴിയാതെ വരുമ്പോഴാണ് അവർ മറ്റുള്ളവരിലേക്ക് അതിൽ ഷെയർ ചെയ്യുന്നതും ഈ വിഷയത്തിലൊന്ന് ഇടപെട്ട് എൻ്റെ മകനെ, അതല്ലെങ്കിൽ എൻ്റെ മകളെ ഇതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടത് ചെയ്യണമെന്നുള്ള സഹായ അഭ്യർത്ഥനയുമായിട്ട് നമ്മളുടെ അരികിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ അറിവിൽ തന്നെ ചില കേസുകൾ അങ്ങനെ സംഭവിച്ചത് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലാണ്. ആ മൊബൈൽ നാം അറിയാതെയോ അതല്ലെങ്കിൽ നാം അറിഞ്ഞോ നമ്മുടെ കുട്ടികളിലേക്ക് നാം നൽകുന്നു, അവരത് ഉപയോഗിക്കുന്നു, അവർക്കൊരിക്കലും അതിലുള്ള നല്ല വശം ഉപയോഗിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞാലൊരു പക്ഷേ ശരിയാവില്ല. അവർക്കൊരിക്കലും അതിലുള്ള നല്ല വശം ഉപയോഗിക്കുവാനുള്ള ഒരു ചിന്തയും സാഹചര്യവും ഒരു സ്റ്റേജിലുമല്ല അവർ എന്ന് പറയുന്നതാകും ശരി. കാരണം അവർക്ക് ഉത്തരവാദിത്തങ്ങളില്ല, അവർക്ക് ആരോടും ഒന്നും കൊടുക്കാനും ഒന്നുമില്ല. അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ ഉപ്പമാർ, അമ്മമാർ, ഉമ്മമാർ, പാരൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാത്ത മക്കളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ കിട്ടുമ്പോൾ അവർ അത് കളിക്കാനും, അതല്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ് കിട്ടുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനുമാണ് അവർ ശ്രമിക്കുക. അപ്പോൾ അതിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ അവിടെ നമുക്ക് കഴിയില്ല. കാരണം അവരുടെ ആ ഒരു ലെവല് വെച്ച് നോക്കുമ്പോൾ അവർ ചെയ്തത് ശരിയാണ്. പക്ഷേ അവർ അതിലെ ശരി തെറ്റുകൾ ഉപയോഗപ്പെടുത്തുന്നോ അല്ലയോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ കൂടുതൽ ആളുകളും മിസ്യൂസ് ചെയ്ത് അപകടത്തിൽ ചെന്ന് ചാടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് പരിശോധിച്ചാൽ എല്ലാം ഉണ്ടാക്കുന്നത് ഈ മൊബൈൽ ഫോണാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിൽ ഈ ഒരു രൂപത്തിലേക്ക് മിസ്യൂസ് ചെയ്യുന്നവർ ഒരു 15 കഴിഞ്ഞവരാണ്, അതല്ലെങ്കിൽ 15 എത്തിയവരാണ് ഏറെക്കുറെയും. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞത്? അതായത്, സോഷ്യൽ മീഡിയയിലൂടെ അനാവശ്യമായിട്ടുള്ള കോണ്ടൻസുകളെല്ലാം ഉണ്ടാക്കിയിട്ട് അബദ്ധങ്ങളിലും അപകടങ്ങളിലും ചെന്ന് ചാടുന്നത് ഒരു 14 കഴിഞ്ഞവരെങ്കിലുമായിരിക്കും. എന്നാൽ 7 to 15 വയസ്സ് അതിനിടക്ക് പ്രായമുള്ള 90% കുട്ടികളും മൊബൈലിൽ വെറും ഗെയിമും അതല്ലെങ്കിൽ റീൽസും എല്ലാം നോക്കിയിട്ട് അതിലൂടെ അവരിങ്ങനെ രസിച്ച് അതിൻ്റെ ആ ഒരു ലഹരിയിൽ അഡിക്റ്റായി ജീവിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്. അവരെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. 14 തികയുകയോ അതല്ലെങ്കിൽ 15 എത്തുകയോ ചെയ്ത കുട്ടികൾ അവർ മൊബൈലിൽ അഡിക്റ്റാണ്, അവർ മൊബൈല് കൊണ്ട് അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുമോ എന്നുള്ള ഒരു ഭയം വരെ നമുക്കുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരിക്കൽ ചർച്ച ചെയ്യാം. ഇന്ന് ഈ 7 to 15 ഈ പറഞ്ഞ രൂപത്തിൽ
റീൽസ് നോക്കുന്നു, അതുപോലെ തന്നെ ഗെയിം കളിക്കുന്നു. ഒരിക്കലും അവരത് ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒഴിവാക്കുന്നില്ല. അവരെ എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുക? കഴിയുമോ? പല രക്ഷിതാക്കൾക്കും വല്ലാത്ത വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ മകൻ അതല്ലെങ്കിൽ എൻ്റെ മോൻ മൊബൈലിന് വല്ലാതെ അഡിക്റ്റാണ്, പഠിക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല, അവൻ ആ മൊബൈലിൽ ഒരു ലോകത്താണ് എന്ന് പല രക്ഷിതാക്കളും പരാതി പറയാറുണ്ട്. നമുക്ക് എങ്ങനെ അവരെ മാറ്റിയെടുക്കാൻ പറ്റും? ഇവിടെ രക്ഷിതാക്കൾ പലരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാഞ്ഞിട്ടല്ല, പക്ഷേ അമ്പേ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും. എന്താണതിന് കാരണം? ചിന്തിക്കുക. അവരെ എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുവരാൻ കഴിയുക? ഇത് രണ്ടും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതിൽ എന്താണ് അവർക്ക് കൂടുതൽ, അതിനോട് ഇത്രമാത്രം ഒരു ത്വരയും അതിൽ ഇത്രയും സമയം ചെലവഴിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതും എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവർക്ക് ഉത്തരവാദിത്തങ്ങളില്ല, അവർക്ക് ജീവിതത്തിൻ്റെ ദുഃഖഭാരങ്ങളൊന്നും അറിയുന്നില്ല, അവർ അവരുടേതായ ഒരു ലോകത്ത് മറ്റുള്ളവരുടെ ചെലവിൽ, അതായത് പേരൻസിൻ്റെ ചെലവിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ അവർക്ക് ടൈം പാസിന്, അവർക്ക് രസിക്കാൻ, അവർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ അത്രമാത്രമേ അവർ മൊബൈലിനെ കാണുന്നുള്ളൂ. അപ്പോൾ അതിലവർ അങ്ങ് ആണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമായിരിക്കും. മനസ്സിലായല്ലോ? ഇനി അവരെ കൊണ്ടുവരാൻ കഴിയുമോ തിരിച്ച്? അതിന് കഴിയും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതും. ഒരുപാട് രക്ഷിതാക്കൾ വളരെ ദേഷ്യപ്പെട്ട് അതല്ലെങ്കിൽ അടിച്ച് അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് മൊബൈൽ അവനിൽ നിന്ന് മേടിക്കുന്ന അതല്ലെങ്കിൽ മൊബൈൽ അവൾക്ക് തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുട്ടികൾ ഒരു പക്ഷേ വല്ല അബദ്ധങ്ങളും ചെയ്താൽ ഒന്നും പറയാൻ പറ്റില്ല. വളരെ സൂക്ഷിക്കുകയും വളരെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് രക്ഷിതാക്കൾ. അതായത് ഈ 7-നും 15-നും ഇടക്ക് പ്രായമുള്ള കുട്ടികൾ മൊബൈലിന് വല്ലാതെ അഡിക്റ്റാണ് എന്നുണ്ടെങ്കിൽ അവരെ ശാസിച്ചോ ഭീഷണിപ്പെടുത്തിയോ ശിക്ഷിച്ചോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ അതല്ലെങ്കിൽ അവൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആ മൊബൈൽ അവന് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുകയോ ചെയ്താൽ ഒരു പക്ഷേ ആ മകൻ അതല്ലെങ്കിൽ ആ മകൾ വല്ല അപകടങ്ങളും വല്ല അബദ്ധങ്ങളും ഉണ്ടാക്കിയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ അടുത്തും പത്രത്തിൽ നമ്മൾ വായിച്ചല്ലോ, വാർത്തകളിലൂടെ നമ്മൾ കണ്ടല്ലോ, മൊബൈൽ കൊടുക്കാത്തത് കാരണം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ പലരും എന്ത്, ആ കുട്ടിക്ക് വല്ല പ്രശ്നമുണ്ടോ, ആ കുട്ടിക്ക് എന്ത് പറ്റി, ഒരു മൊബൈൽ കിട്ടാത്ത കാരണം ആത്മഹത്യ ചെയ്യുകയോ, അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 7-15 ഇതിനിടക്ക് പ്രായമുള്ള ഈ കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു എൻജോയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന ആ ഒരു ടൈം പാസ്, അത് അവർക്ക് ഭീഷണിപ്പെടുത്തിയിട്ട് അതല്ലെങ്കിൽ ശിക്ഷിച്ച് അങ്ങ് തടഞ്ഞു വെക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമാണ്. അവരുടെ മനസ്സിന് വലിയ ആഘാതമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ഈ പറഞ്ഞ പ്രായപരിധിക്കുള്ളിലാണ് എന്നുണ്ടെങ്കിൽ, അവർ മൊബൈലിന് അഡിക്റ്റാണ് എന്നുണ്ടെങ്കിൽ, ഭീഷണിപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ശിക്ഷിച്ച് അല്ലെങ്കിൽ ശാസിച്ച് അവരെ അതിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് അബദ്ധം ചെയ്യും. പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരെ മാറ്റിയെടുക്കുക? അവിടെ നമ്മൾ വളരെ സൈക്കോളജിക്കലായിട്ട് ഇവിടെയും നമ്മൾ പെരുമാറണം, ഇവിടെയും നമ്മൾ ഇടപെടണം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ മോൻ അതല്ലെങ്കിൽ എൻ്റെ മോൾ ഇങ്ങനെ മൊബൈലിന് അഡിക്റ്റാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെ ഇനി പെട്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങ് പിന്തിരിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഓരോ സസ്പെൻസുകൾ വെച്ചുകൊണ്ട് മോനെ, ഉദാഹരണം, ഒരാളുടെ മോൻ അതല്ലെങ്കിൽ ഒരാളുടെ മോൾ ഈ പറഞ്ഞ പ്രായപരിധിക്കുള്ളിലാണ് ആ കുട്ടി എന്നുണ്ടെങ്കിൽ, ആ കുട്ടി മൊബൈലിന് അഡിക്റ്റാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം അവനെ മനസ്സിലാക്കിയിട്ട് അവരോട് പറയണം, മോനെ നീ അടുത്ത പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് മേടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഈ ഫോണ് സ്വന്തമായിട്ടങ്ങ് തരാം. അതുപോലെ തന്നെ അവരോട് പറയാം, അടുത്ത എക്സാമിനി ഇത്ര ശതമാനം മാർക്ക് മേടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ മറ്റൊരു ഫോൺ മേടിച്ചു തരാം.
അങ്ങനെ നമ്മൾ നമ്മുടെ മക്കളോട് അവരെ ശാസിക്കാതെ ശിക്ഷിക്കാതെ ഇതിൻ്റെ പേരിൽ അവരെ ഭീഷണിപ്പെടുത്താതെ വളരെ സ്നേഹത്തോടെ, മോനെ നീ അടുത്ത എക്സാമിന് ഇത്ര ശതമാനം മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അതല്ലെങ്കിൽ ഉപ്പ നിനക്ക് ഇന്ന ഫോൺ മേടിച്ചു തരാം എന്ന് പറഞ്ഞാൽ അവൻ്റെ ശ്രദ്ധ ആ ഫോണിൻ്റെ ലോകത്ത് നിന്ന് ഇനി പഠിക്കണം, സംഭവം വേറെ ഫോൺ കിട്ടും എന്നുള്ളതാണ് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലക്ഷ്യം. എങ്കിലും അവൻ്റെ ശ്രദ്ധ എന്ത് ചെയ്യാൻ പറ്റും, പഠനത്തിൻ്റെ ആ മേഖലയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ ഇത് കാരണമാകും. ആ പഠനത്തിൻ്റെ മേഖലയിലേക്ക് അവൻ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ പിന്നെ കൂടുതൽ ഇടപെടുന്നത് അവൻ്റെ പാഠപുസ്തകങ്ങളോട്, അവൻ്റെ മാമുമാരോട്, അവൻ്റെ സാറന്മാരോട്, അവനെ പഠിപ്പിക്കുന്ന ആളുകളോടൊക്കെയാണ്. ആ ബന്ധങ്ങൾ അവനിൽ നല്ല ഒരു സ്വഭാവവും നല്ല ഒരു ചിന്തയും ഉണ്ടാക്കും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, 15-7 ഈ പ്രായപരിധിക്കുള്ളിൽ ആർക്കെങ്കിലും മക്കളിൽ ഇങ്ങനെ മൊബൈലിൽ അഡിക്റ്റാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇടപെടേണ്ടത്, തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും.